ഒരു പക്ക നാടൻ പ്രേമം എന്ന കൊച്ചു ചിത്രം പ്രേക്ഷകരുടെ മനം കവരുകയാണ്. കോവിഡിന് മുൻപ് ചിത്രീകരിച്ച ഈ സിനിമ പ്രേക്ഷകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം തിയേറ്ററുകളിലെത്തി. AMS പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പുതുമുഖ സംവിധായകനായ വിനോദ് നെട്ടത്താനിയാണ് ചിത്രത്തിന്റെ സംവിധാനം. ഫാമിലി എന്റർടൈനറായ ഈ ചിത്രം പ്രേക്ഷകരെ കണ്ണീരണിയിപ്പിക്കുന്ന ഭാഗങ്ങളിലൂടെയും കടന്നുപോകുന്നു. മനോഹരമായ ഒരു സന്ദേശം കൂടി ഈ ചിത്രം നൽകുന്നുണ്ടെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. പടം വളരെ മനോഹരമായിരുന്നു. ഉദ്ദേശിച്ചതിനേക്കാളും വളരെ നല്ല രീതിയിൽ പടം കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ ശ്രീമാൻ വിനോദ് നെട്ടത്താനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവരെല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ പടത്തോട് സമീപിച്ചിരിക്കുന്നത്. കഥയിലും അതണിയിച്ചൊരുക്കിയതും വളരെ വളരെ നന്മ ഇവർക്കിരിക്കുന്നു. എന്റെ എല്ലാവിധ ആശംസകളും വിനോദ് നെട്ടത്താനിക്ക് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ഭംഗിയായിട്ട് സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമ വളരെ ഭംഗിയായി ആസ്വദിക്കാറുണ്ട്. സ്ത്രീ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയ പടം തന്നെ. പിന്നെ എന്റെ അഭിപ്രായം എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വിനു മോഹന് കുറച്ചുകൂടെ കൊടുക്കാമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു പേഴ്സണൽ അഭിപ്രായം. പക്ഷെ ഏതൊരു ഫാമിലിയായിട്ട് വന്നാലും സ്ത്രീ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തികച്ചും നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു നല്ലൊരു അതിമനോഹരമായ പശ്ചാത്തല സംഗീതവും പിന്നെ അതിമനോഹരമായ ഗാനങ്ങളും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടും. കുടുംബ ഫാമിലിയായിട്ട് വന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സൂപ്പർ ഗാനങ്ങളായിരുന്നു. അതിന്റെ അതിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. ഏറ്റവും നല്ല സോങ്ങ് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തും വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. ഫാമിലിയാക്കി അടിപൊളിയായിട്ട് ഫാമിലിക്ക് വന്ന് കാണേണ്ടതാണ്. എല്ലാരും ഫാമിലിക്ക് വന്ന് കാണണം. ഇതെന്ന് പറഞ്ഞാൽ അടിപൊളി പാട്ടും അടിപൊളി അഭിനയങ്ങളുമാണ്. എല്ലാവരും വന്ന് കാണേണ്ട ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു പടമാണ്. വിനു മോഹനും ഭാര്യ വിദ്യ വിനു മോഹനുമാണ് ചിത്രത്തിൽ നായികാ നായകന്മാരായി എത്തുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചെത്തുന്ന ചിത്രം കൂടിയാണിത്. ഏറെ നാൾക്കു ശേഷം ഗാനഗന്ധർവന്റെ ഗാനവും സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. യേശുദാസിനു പുറമെ വിനീത് ശ്രീനിവാസന്റെ ഗാനങ്ങളും ചിത്രത്തിലുണ്ട്. സംഗീത സംവിധാനം മോഹൻ സിതാരയും പശ്ചാത്തല സംവിധാനം SP വെങ്കടേഷുമാണ് നിർവഹിച്ചിരിക്കുന്നത്. പുതുമുഖങ്ങളായ ഭഗത് മാനുവലും ഹരിതാജി നായരും ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലെത്തുന്നു. മധുപാൽ, ഷൈജു ബി കല്ലറ, കലാഭവൻ ഹനീഫ്, കൊളപ്പുള്ളി ലീല തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. ഞാൻ ഷൈജു ബി കല്ലറ. ആകസ്മികമായി വിനോദ് നട്ടത്താണി എന്നെ പെട്ടെന്ന് വിളിച്ചു. എന്റെ ഡ്യൂട്ടി തിരക്കിനിടയിൽ ഓടിയെത്തി. ആകെ ഒരു 15 മിനിറ്റ് കൊണ്ട് ചെറിയൊരു വേഷം എനിക്ക് കിട്ടി. ഒരു പക്ക നാടൻ പ്രേമം എന്ന് പറയുന്ന സിനിമയിൽ അത് ചെറിയ രീതിയിൽ അത് ചെയ്തു തീർത്തു. പക്ഷേ ഈ സിനിമ നമ്മുടെ കുട്ടികളും കുടുംബവും ഇപ്പോഴത്തെ തലമുറയും എല്ലാം കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം നമ്മുടെ നാട്ടും പ്രദേശത്ത് നടക്കുന്ന ഓരോ ആകസ്മികമായ സംഭവ വികാസങ്ങളെ അണിയിച്ചൊരുക്കിയ ശ്രീ വിനോദ് നട്ടത്താണിക്കും പിന്നെ അതിലെ പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ സജാദിനും പിന്നെ അതിന്റെ ഓരോ അണിയറ പ്രവർത്തനങ്ങളിലും വർക്ക് ചെയ്ത ഓരോ ആൾക്കാർക്കും തുച്ഛമായ കോവിഡ് സമയങ്ങളിൽ ആ കോവിഡ് സമയങ്ങൾ വരുന്ന ആ ഒരു ടൈമിലാണ് ഈ സിനിമയെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഒരു വർഷം മുൻപേ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഗ്രാമീണ അന്തരീക്ഷത്തിൽ ചെയ്ത ഒരു ഫിലിം. പക്ഷേ ചില സംഭവ വികാസങ്ങൾ കുടുംബമായി ഇരുന്ന് കാണുമ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ഓരോ കുടുംബത്തിലും ഓരോ കുട്ടികളുടെയും ഓരോ അച്ഛനമ്മമാരുടെയും കണ്ണുകളിൽ ഈറനണിയിക്കും. അത് സത്യമാണ്. കാണുക ഈ സിനിമ, തിയേറ്ററിൽ നിന്ന് കാണുക. വിജയിപ്പിക്കും. നല്ല സിനിമ, നല്ല സന്ദേശം കൂടിയ സിനിമ.
നല്ലൊരു ഫിലിമിനെ കാണാൻ പറ്റിയ നല്ലൊരു ഫിലിമാണ്. എല്ലാ കുടുംബവരും കാണണം, നല്ല ഫിലിമാണ്. ഒരു ചെറിയ സിനിമ എന്തായാലും നമുക്ക് നമ്മുടെ നാട്ടുപ്രദേശങ്ങളെ വളരെ വ്യക്തമായി നാട്ടുപ്രദേശത്ത് നടക്കുന്ന സംഭവങ്ങളെയൊക്കെ തന്നെയാണ് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ ഒരു ചെറിയ സിനിമ വളരെ ഭംഗിയായി ചെയ്തു. വിനോദ് നൃത്തത്താണ്, നല്ലൊരു ഭാവി ഉണ്ട്. എന്തായാലും നല്ല പടമായിരുന്നു, നല്ല രസമുണ്ട്. ഫാമിലിന്റെ തന്നെയാണ് കിടിലം പടം. എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ.